2023 IPLലെ മാച്ച് നമ്പർ 59 ഇന്ന് ഏറ്റുമുട്ടുന്നു DCയും അതുപോലെ തന്നെ PBKsഉം. May 13 രാത്രി 7:30 മുതൽ DCയുടെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരം അരങ്ങേറുക. മത്സരം നമുക്ക് തത്സമയം TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ ജിയോ സിനിമ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായിട്ട് ഈ മത്സരം അരങ്ങേറുന്ന DCയുടെ ഹോം ഗ്രൗണ്ടായ ഡൽഹിയിലെ ആ ഒരു പിച്ച് റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പിച്ചിൽ 180+ ആയിരിക്കും മികച്ച ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ ആയിട്ട് കാണപ്പെടുന്നത്. കൂടാതെ 2 മിനിറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യൂ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം തന്നെ ബോൾ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇരു ടീമുകളുടെയും റീസെൻറ്റ് മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ DC കഴിഞ്ഞ മത്സരത്തിൽ ശക്തരായ CSKയോട് 27 runs തോറ്റ് വരുമ്പോൾ PBKs ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയോട് തോറ്റത് 5 wicketsനായിരുന്നു. ഇനി ഇരു ടീമുകളിലേക്കും വരുമ്പോൾ ആദ്യമായിട്ട് DCയിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ 11 മത്സരങ്ങളിൽ നിന്ന് 8 points മാത്രം കരസ്ഥമാക്കാൻ സാധിച്ച DC ആ ഒരു പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കാനായിരിക്കും അവർ നോക്കുക. അതേസമയം PBKsയിലേക്ക് നോക്കുകയാണെങ്കിലോ 11 മത്സരങ്ങളിൽ നിന്ന് 10 points കരസ്ഥമാക്കിയ അവർക്കിനി അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ നിന്ന് 3 runs വിജയിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. ഈ 3 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രം പോരാ, -0.441 എന്ന മോശം NRR മിനിമം പോസിറ്റീവിലേക്കെങ്കിലും ആക്കുകയും വേണം. അതുകൊണ്ട് തന്നെ PBKsന് ഇതൊരു ഡുവോ ഡേ മാച്ചാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഡുവോ ഡേ മത്സരത്തിന് ഇറങ്ങുന്ന PBKsന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരുടെ റീസെൻറ്റ് മത്സരങ്ങൾ. കാരണം അവസാനം കളിച്ച 2 മത്സരങ്ങളിലും അവർക്ക് തോൽക്കേണ്ടി വന്നിരുന്നു. മാത്രവുമല്ല ലാസ്റ്റ് 5 മത്സരങ്ങളിൽ 4 മത്സരത്തിലും രാഹുൽ ചഹറിനെ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ബോളർമാരും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ 4 മത്സരങ്ങളിലും എതിർ ടീം ബാറ്റർമാർക്ക് PBKsനെതിരെ 200 runs മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. അതിനാൽ തന്നെ PBKsന് ആ ഒരു പ്ലേ ഓഫ് പ്രതീക്ഷകൾ എളുപ്പമാക്കണമെങ്കിൽ അവരുടെ ബോളർമാർ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള ആ ഒരു പ്ലേയിങ് റോൾ നോക്കുകയാണെങ്കിൽ DCക്ക് വേണ്ടി ഡേവിഡ് വാണറും ഫിൽ സാൾട്ടും ഓപ്പണിങ്ങിലും, തുടർന്ന് മിച്ചൽ മാഷ്, റൈലി റുസോ, ലളിത് യാദവ്, അക്സർ പട്ടേൽ, മനീഷ് പാണ്ഡെ, അമാൻ ഖാൻ, കുൽദീപ് യാദവ്, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് തുടങ്ങിയ താരങ്ങളും, അതേസമയം PBKsലേക്ക് നോക്കുകയാണെങ്കിലോ പ്രബ് സിമ്രാൻ സിംഗും ശിഖർ ധവാനും ഓപ്പണിങ്ങിലും, തുടർന്ന് ഭാനുക രജപക്ഷെ, ലിയാൻ ലിവിക്സൺ, ജിതേഷ് ശർമ്മ, സാം കരൺ, ഷാറുഖ് ഖാൻ, ഹർപ്രീത് ബ്രാർ, ഋഷി ധവാൻ, രാഹുൽ ചഹർ, അശദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇരുമടിക്കാൻ സാധ്യത. ഈ ഒരു സാധ്യതയുള്ള പ്ലേയിങ് ലെവലിലെ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ DC നിരയിൽ ഫിൽ സാൾട്ട്, അക്സർ പട്ടേൽ, ഖലീൽ അഹമ്മദ് തുടങ്ങിയ താരങ്ങളെയും, അതേസമയം PBKsലേക്ക് വരുമ്പോൾ ശിഖർ ധവാൻ, ജിതേഷ് ശർമ്മ, രാഹുൽ ചഹർ തുടങ്ങിയ താരങ്ങളെയുമായിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിലെ ആ ഒരു വിജയ ശതമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മത്സരത്തിൽ 53% PBKs വിജയിക്കാനും അതുപോലെ തന്നെ 47% DC വിജയിക്കാനുമാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ഈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് PBKsന് ആ ഒരു പ്ലേഓഫിലേക്ക് കടക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.